ഹലോ, ഹലോ, യെസ്. ഇത് ഹാരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണോ? അതെ, ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയാണ്. ഞാൻ നിങ്ങളെ വീഡിയോ ഇങ്ങനെ കാണലുണ്ട്. അപ്പോ ചില സംശയങ്ങൾ ചോദിക്കാൻ വിളിക്കട്ടോ? ഒന്ന് വിചാരിക്കരുത്. ഇതാരാണ്? ഇത് കോഴിക്കോട് നിന്ന് ഒരാളാണ്, ഒരു വ്യക്തിയാണ്. കോഴിക്കോട് നിന്ന് മറ്റൊരു വ്യക്തിയാണ്. അതെ, കോഴിക്കോട് നിന്ന് മറ്റൊരു വ്യക്തിയാണ് വിളിക്കുന്നത്. എന്താ പേര്? എന്റെ പേര് ആമിന. ആമിന. അതെ, വിശ്വാസിയാ? ആ വിശ്വാസിയാണ്. ആയിക്കോട്ടെ. എന്തായിരുന്നു സംശയം? സംശയം എന്ന് വെച്ചാല്, നിങ്ങളെ വീഡിയോയിൽ ഇങ്ങനെ ഞാൻ കേട്ട്, അല്ലല്ല ഹബീബില്ല എന്നൊക്കെ ഇങ്ങനെ നിങ്ങളിങ്ങനെ ഹബീബോ? പരാമർശിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ശരിയാണോ എന്ന്? എന്ത് എന്ത് ശരിയാണോ? ഇല്ല എന്നുള്ളത് നിങ്ങൾ ശരിയാണെന്നാണോ അതോ പറയുന്നത് ആ ശരിയാണെന്നോ? അതെ 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 എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടിട്ട്. ഇല്ലാത്തോണ്ടാണല്ലോ പറയുന്നത്. ഇല്ല എന്നതാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഹബീബ് ഇല്ല എന്നല്ലല്ലോ പറഞ്ഞത്. ഹബീബ് ആള് ശരിയല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്? ആ ഹബീബ് ആള് ശരിയല്ല. അപ്പൊ അല്ലയില്ല, അല്ല പിന്നെ ഇല്ലല്ലോ. അല്ലയില്ല പിന്നെ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു അത് പിന്നെ എന്താണ് ദൈവം എന്ന് പറയുന്നത്? എന്താണ് ദൈവം എന്ന് ആരാ പറയുന്നത്? ദൈവം എന്നിപ്പോ നമ്മൾ എല്ലാവരും പറയില്ലേ, ദൈവം നമ്മൾ ദൈവം എന്ന് നമ്മൾ പറയാറില്ലല്ലോ. പറയലുണ്ടല്ലോ. അപ്പൊ അതാരാണ്, ആ ദൈവം എന്ന് പറയുന്നത് ആരാണ്? ദൈവം എന്നിപ്പോ നിങ്ങളല്ലേ പറയാറുള്ളൂ, നമ്മളൊന്നും ഇപ്പൊ പറയാറില്ല. ദൈവം എന്ന് പറയും നിങ്ങൾ മാത്രമായിരിക്കും പറയും, കുറച്ച് ആൾക്കാർ പറയലുണ്ടാവൂല. പക്ഷെ ഞാൻ പറയുന്നു, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് ശരിയാവും. അതുകൊണ്ട് അത് ശരിയാവുമോ അല്ലയോ എന്നുള്ളതല്ല ചോദ്യം. അല്ല, നിങ്ങൾ പറഞ്ഞ അങ്ങനെയാണല്ലോ, ഒരുപാട് ആളുകൾ പറയുന്നു, ആ അപ്പൊ ഇല്ലാത്തോണ്ട് പറയുന്നാണല്ലോ ചോദിക്കുന്നത്. ആ അങ്ങനെ ആയിക്കോ. പക്ഷെ ചില ആൾക്കാർ അല്ലാ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അതിനിപ്പോൾ താങ്കൾ യോജിക്കുന്നില്ല? ഉണ്ടെന്ന് പറഞ്ഞോട്ടെ, പക്ഷെ അതിന് തെളിവ് വേണ്ടേ? തെളിവ് എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ശരീരം, ഈ ശരീരം പഠിച്ചതാരാണ്? നമ്മുടെ കൈകാലുകള്, നമുക്ക് ഒരുപാട് എന്താ, നമുക്ക് ഊർജം, വായു, ആരോഗ്യം, നമ്മ ഇങ്ങനെ നിലനിൽക്കാനുള്ള ആ ഒരു ഇത് തന്നത് ആരാണ്? ഇതൊക്കെ പഠിച്ചതൊരു പഠിച്ചവനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എങ്ങനെ ഇതൊക്കെ പഠിച്ചത് പഠിച്ചോൻ പഠിച്ചവനാണെങ്കിൽ പറയട്ടെ. എങ്ങനെ നിങ്ങളെ കുട്ടി അടുത്ത് വല്ലാതെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഓക്കെ 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 ഇല്ല ആ ഇതൊക്കെ പഠിച്ചത് പഠിച്ചോനാണെങ്കിൽ പഠിച്ചോനാണെങ്കിൽ ആ പഠിച്ചോനെ എനിക്കൊന്ന് കാണണം. പഠിച്ചോനെ നമുക്ക് കാണാലോ, നമുക്ക് മരണം കഴിഞ്ഞ നമുക്ക് കാണാലോ പഠിച്ചോനെ. അപ്പൊ കണ്ടിട്ട് കാര്യമില്ലല്ലോ, ഇതൊന്ന് മര്യാദക്ക്. അല്ല നമുക്കിപ്പോ പഠിച്ചോനെ കാണണമെന്നൊക്കെ വെച്ചാൽ ഒരാളുണ്ടാക്കുമ്പോ ഒരു വൃത്തിക്ക് ഉണ്ടാക്കണ്ടേ? ഇങ്ങനെയാണ് ഉണ്ടാക്കല്. എങ്ങനെ വൃത്തിക്ക് ഉണ്ടാക്കണ്ടേന്ന്? താങ്കൾ നല്ല വൃത്തിയിലാണ് ഉണ്ടായത്? എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത്? എന്ത് പ്രശ്നം, എന്ത് പ്രശ്നം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അള്ളാഹു തആല ഹബീബ് നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? മനുഷ്യനെ സൃഷ്ടിച്ചത്? അല്ല ഞാനൊരു കാര്യം, ഞാൻ ചോദ്യം ചോദിക്കാം നിങ്ങളോട്. അള്ളാഹും ഹബീബും ആ അള്ളാഹു എന്ന് പറഞ്ഞ ഈ ലോകത്തിന് പ്രപഞ്ചം പഠിച്ച സൃഷ്ടാവാ, അവൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്നതാണ് എന്റെ ചോദ്യം. നിങ്ങൾ അവനിങ്ങനെ പരാമർശിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അള്ളാഹുവിനെ ഒരുപാട് വൃത്തിഹീനമായ രീതിയിൽ കൊണ്ട് അവനെ നിങ്ങൾ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാളിങ്ങനെ കളിയാക്കാനല്ല, ഞാൻ കഴിഞ്ഞിട്ടില്ല മാഡം, ഒരു ഞാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കാം. ഒരു വ്യക്തിയെ നമ്മൾ പരാമർശിക്കുന്നു, ഒരു വ്യക്തിയെ നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാവും നമ്മൾ അവരെ വല്ലാത്ത രീതിയിൽ എന്താക്കുന്നത്, അവരെ പറിച്ച് മോശം പറയുന്നത്. അവരങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് ഒരാളെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോ അള്ളാഹു നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ അവനെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ വൃത്തിഹീനമായ രീതിയിൽ നിങ്ങൾ അവനെ പരാമർശിച്ചു, അത് എന്തുകൊണ്ടാണ്? അവൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ ഇങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ പറയാനും അവന് നല്ല രീതിയിൽ ആരോഗ്യവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇങ്ങനെ പരാമർശിക്കാനുള്ള കഴിവും എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾ തന്നതാണോ അവൻ ചെയ്ത തെറ്റ്? കഴിയുമ്പോ പറയണേ. ആ കഴിഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കണതേ, ഇപ്പൊ പഠിച്ചോൻ മനുഷ്യൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കിയെന്നല്ലേ പറയണേ? ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ ഉണ്ടാക്കി, നമുക്ക് ആരോഗ്യം തന്നു, ആയുസ് തന്നു, എല്ലാം തന്നില്ലേ? അത് ബ്യൂട്ടിഫുൾ അല്ലേ? ആ ഞാൻ ചോദിക്കാണ്. ഓക്കെ ഓക്കെ ആണെന്നാണല്ലോ പറയുന്നേ. അതെ അതെ ആണ്.
അപ്പോ അതില് ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല, കൂട്ടാനുമില്ല കുറയ്ക്കാനുമില്ല എന്ത് എന്ത് കൂട്ടാന്? മനുഷ്യന്റെ സൃഷ്ടിപ്പില്. ആ സൃഷ്ടിപ്പ് നല്ല രീതിയിൽ അവൻ പഠിച്ച്, പിന്നെന്ത് വേറെന്ത്? നല്ല രീതിയിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഈ ആൺകുട്ടികളുടെ ചേലാക്രമം നടത്താൻ പറയുന്നത്? ആ അറ്റം സൃഷ്ടിക്കാതെ അങ്ങനെ ഉണ്ടാക്കിയാ പോരായിരുന്നു. അത് അതിനെ കുറിച്ചൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ എന്താ ചോദിക്കുന്ന അറിയോ? നിങ്ങൾ അതിലേക്ക് വരില്ലേ. ഞാൻ പറഞ്ഞ എന്ത് ചേലാകർമ്മം ചെയ്ത്, അത് എന്തൊക്കെ ഈ ഇസ്ലാമിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? നിങ്ങളൊരു നിങ്ങൾ പറഞ്ഞത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ, മനുഷ്യൻ ഏറ്റവും മികച്ച രൂപത്തിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ആ പഠിച്ചോ പിന്നെ എന്തിനാ അവിടെ ഒരു ലേശം തൊലി അധികം വെച്ചത്? എന്തൊക്കെ ഞാൻ ഇതിന് എന്തൊക്കെയാണ് പറയേണ്ടത്? ഞാൻ അത് അല്ലാഹു തആല പറഞ്ഞ കാര്യം നമുക്ക് ചെയ്യാൻ കഴിയില്ല, ചെയ്യണ്ട, ചെയ്യുന്നവര് ചെയ്യട്ടെ. ചോദിച്ചതിന് ഉത്തരം പറയൂ, അത് പഠിച്ചവന് പറ്റിയ മിസ്റ്റേക്ക് ആണോ അതോ അത് എന്തായിരിക്കും അവന്റെ ഉദ്ദേശം? എന്നാ പിന്നെ അവൻ പറയോ ചേലകർമ്മം ചെയ്യാൻ അല്ലാഹു തആല പറഞ്ഞതല്ലേ ചേലകർമ്മം ചെയ്യാൻ? അതെന്തിനാന്നാ ചോദിക്കണത്? അങ്ങനെ ഉണ്ടാക്കിയത് അപ്പൊ അത് ഈ പടയ്ക്കാതെ എങ്ങനെ ഉണ്ടാക്കിയ പോരായിരുന്നോ? ഉണ്ടാക്കാമായിരുന്നു. അവൻ പറഞ്ഞു, അവൻ നിങ്ങൾ ഈ ചോദ്യം എന്തറിയോ, ഇങ്ങനെ ചോദിച്ചാല് എന്താ പറയാ, എങ്ങനെ നമ്മുടെ ഒരു നമ്മളൊരു ചോദ്യം മുട്ടിക്കാനുള്ള ഒരു ഇതാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. ഒരു അര ഇഞ്ച് തൊലി കുറച്ചുണ്ടാക്കാൻ പഠിച്ചോന് കഴിയില്ലായിരുന്നോ? കഴിയും, അള്ളാഹ്ക്ക് എല്ലാം കഴിയും. പിന്നെന്താ ഉണ്ടാക്കാന്? അതെന്നാലും പഠിച്ചവനോട് നിങ്ങൾ ചോദിക്കണ്ടേ എന്താ ഉണ്ടാക്കാത്തത്? നിങ്ങളെ പോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്കും അറിയാം. എന്തുകൊണ്ട് ഞാൻ ഞാൻ ഇത് ഞാൻ അള്ളാഹുവിനോട് ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അള്ളാഹിനെ ഞാൻ ചോദ്യം ചെയ്യലില്ല ഇതൊന്നും. അവന് അവന്റെ രീതിയിലുള്ളത് ഇവിടെ പഠിച്ചാൽ നമുക്ക് ചോദ്യം ചെയ്യാൻ അർഹതയല്ല സാറേ, ചോദ്യം ചെയ്യാൻ അർഹതയല്ല. ഇതിനെ കുറിച്ച് വേണേ പഠിച്ചിട്ട് വേണേ ഞങ്ങളോട് പറഞ്ഞുതരാം. പക്ഷെ ഞാൻ അതിനെ കുറിച്ചല്ല ഞാൻ വിളിച്ചത് നിങ്ങളെ. ഞാൻ ഇതൊന്നും അല്ല, ഇത് ഈ കാര്യം പറയാനൊന്നും അല്ല ഞാൻ. ഞാൻ ഒരു രണ്ട് കാര്യങ്ങൾ പറയാന്. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് പരാമർശിക്കുന്നുണ്ട്. ആ ഒരു തൊലി കളഞ്ഞതിനാണോ നിങ്ങളെ അള്ളാഹുവിനെ ഇങ്ങനെ പരാമർശിക്കുന്നത്? ആണോ? അല്ല, ഈ തൊലി കളഞ്ഞതിന് അതിന്റെ പേരിലാണോ, അതിന്റെ പേരിലാണോ നിങ്ങൾ അള്ളാഹുവിനെ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കുന്നത്, മോശമായിട്ട് ചിത്രീകരിക്കുന്നത്? അതും ഒരു കാരണമാണ്. എന്ത് കാരണം? അവൻ നിങ്ങൾക്ക് ആരോഗ്യം തന്നില്ലേ, ആയുസ് തന്നില്ലേ? ഇല്ലെന്നേ. കാരണം എന്താ വെച്ചാല് നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ? ഇല്ല ആര് പറഞ്ഞു? അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ എന്നോട് സംസാരിക്കുവോ? ദീർഘായുസ് തന്നിട്ടില്ലെങ്കിൽ കാരണം എന്താ വെച്ചാല് നിങ്ങൾ തന്നെ പറഞ്ഞു മനുഷ്യൻ ഉണ്ടാക്കിയത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപത്തിലാന്ന് പറഞ്ഞ ആ നിങ്ങൾ തന്നെ പറയുന്നു ഈ തൊലി എന്തിനാന്നുള്ളതിന് നിങ്ങൾക്ക് ഉത്തരവില്ല. ഇത് ഒരുപാട് മതപരമായിട്ട് പഠിച്ചൊരു വ്യക്തിയല്ല ഞാൻ. ഞാനൊരു ഹൗസ് വൈഫ് ആണ്. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന് മറുപടി തരാം. പക്ഷെ ഞാൻ അതിനല്ല, ഈ തൊലി കളഞ്ഞത് എന്തിനുള്ള ചോദ്യത്തിന് അതിന് മറുപടി തരാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ അതല്ല. നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞു. ഞാൻ എന്റെ റബ്ബിനെ ഒരുപാട് ഞാൻ എന്റെ റബ്ബിന് ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. തൊലിയുടെ കാര്യമല്ല സാറേ ഇവിടെ പറയുന്നത്, അത് വേണേ നിങ്ങൾക്ക് അടുത്ത തീരെ തൊലിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമിൽ തൊലി ഒരു പ്രധാന ഭാഗം. നിങ്ങളെ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? എന്റെ മോള് പെൺകുട്ടിയാ. പെൺകുട്ടി പെൺകുട്ടി പെൺകുട്ടികളെ നിങ്ങൾ എന്നോട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ അതല്ല സാർ. ഞാൻ അതിനുള്ള ഉത്തരം ഞാൻ നാളെ തരും. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഞാൻ നാളെ തരും, അല്ല ഇന്ന് തന്നെ തരും. ഒരു വിവരമുള്ള ആളോട് ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക്, ഞാൻ ഇപ്പൊ ചോദിച്ചതിനുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞിട്ടില്ല. അവിടെ പോയിന്റ് പോവുക സാറിന്. അതിന് എന്താണ് പറഞ്ഞത്? ആ തൊലി കളഞ്ഞിട്ടാണ് നിങ്ങൾ അവനിങ്ങനെ പരാമർശിക്കുന്നത്? അതൊരു പ്രശ്നം തന്നെയാണെന്നേ. ഈ പടച്ചോൻ ഇത്രയും പ്രശ്നം വേണേ നമുക്ക് പരിഹരിക്കാം സാറേ. അവൻ ഓക്കെ ഓക്കെ ഓക്കെ, വേറെ എന്ത് തെറ്റാണ് അവൻ നിങ്ങളോട് ചെയ്തത്? അവൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? വേറെ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഒരു തൊലിന്റെ കാര്യത്തിൽ ഇങ്ങനെ അവൻ ഇങ്ങനെ പരാമർശിക്കണം സാറേ?
വലിയൊരു പിന്നെ പ്രശ്നമാണ്. ഹബീബ് ഹബീബ് വ്യഭിചരിച്ചു എന്നൊക്കെ പറയും, എന്തൊക്കെ പരാമർശങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഹബീബ് അല്ലാത്ത വ്യഭിചരിച്ചതുകൊണ്ട് തന്നെ, ഒരുപാട് ആൾക്കാർ അല്ല അങ്ങനെ തോന്നിമാസം ഹബീബിനെ, ചെയ്തിട്ട് അത് ഹബീബ് നിങ്ങൾ വ്യഭിചരിച്ച അത് ഏറ്റെടുക്കുന്നില്ലല്ലോ. അല്ലാതെ ക്ലിയറാവോ? ഈ ഹബീബിനെ അള്ളാഹുവിന് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ, അവർ എന്ത് തെറ്റാണ് താങ്കളോട് ചെയ്തത്? അത് ഹബീബ് പറയൂ. വ്യഭിചരിച്ച അത് വ്യഭിചാരം തന്നെയാണ്. എന്ത് നിങ്ങൾ അള്ളാഹുത്താൽ ഹബീബ് ഒരു മനുഷ്യനെ ഹിദായത്ത് തരണോന്ന് വിചാരിച്ചാലേ തരാൻ പറ്റൂ. അതെ, പക്ഷെ അത് എന്തോ ആയിക്കോട്ടെ, ഒരു പറഞ്ഞോണ്ട് നിങ്ങൾ മുസ്ലിമാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, പക്ഷെ ആണോ അല്ലേ എനിക്കറിയില്ലട്ടോ. ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ പേര് കൊണ്ട് ഞാൻ വിചാരിക്കും നിങ്ങൾ മുസ്ലിമാണ്. ഒരു ഹൈന്ദവ സഹോദരൻ ഇങ്ങനെ പറയുന്നുണ്ടോ? അയാളുടെ ഇഷ്ടല്ലേ, ഇപ്പൊ എനിക്കത് പറയുമ്പോ അയാൾ പറയണ്ടോന്ന് നോക്കണം. ഓക്കെ, ഒക്കെ ശരി തന്നെ. പക്ഷെ ഞാനൊരു എന്താ പറയാ, ഒരു അമുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പക്ഷെ എന്റെ ഒരു ചോദ്യം അതുകൊണ്ടല്ലേ, എന്താ എന്താണ് അമുസ്ലിമായിട്ടുള്ള എന്റെ എന്റെ ഞാൻ എന്റെ റബ്ബിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന റബ്ബാണ് മുകളിൽ ഇരിക്കുന്നത്. അള്ളാഹു എന്ന് പറയുന്നത് ഈ ലോക പ്രപഞ്ച, ഒരു മിനിറ്റ്, ഒരാൾ വിളിക്കുന്നുണ്ട്, ഒരാൾ വിളിക്കുന്നുണ്ട്, ഞാൻ ആട്ടി വിളിക്കാം. പറയൂ അവനെ താത്ത. ഹലോ, വേറെ കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ഏത് വിഷയത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന എന്റെ അള്ളാഹും എന്റെ ഹബീബിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പരാമർശിക്കാൻ പാടില്ല. എനിക്കത് സഹിക്കൂല. അല്ല, നിങ്ങൾ എന്താണ് അങ്ങനെ പറയുക? എനിക്ക് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മോശമായ രീതിയിൽ ആ പറഞ്ഞപ്പെട്ടല്ലേ. എന്താ അള്ളാഹ്, എന്താ മുഹമ്മദ് ചത്തതാണോ? എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ ഏറെ എന്തെങ്കിലും ഒരു മാന്യമായ രീതിയിൽ നിങ്ങൾ പറയണം. അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഈ ലോക പ്രപഞ്ച സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ച് അള്ളാഹു പഠിച്ചതാണ് നിങ്ങളെ. ആ പഠിച്ച ഒരു അടിമ യജമാനെ കുറിച്ച് പറയുമ്പോൾ അത് മറ്റൊരു അടിമക്ക് ഭയങ്കര വിഷമാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു അടിമക്ക് കുറച്ച് കഴിയുമ്പോ ശീലായിക്കോളും. എന്ത് ശീലാവ്? ഞാൻ എന്റെ റബ്ബിനെ ഒരിക്കലും മറക്കലുമില്ല. ഞാൻ അവനെ തന്നെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. അവദാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ. അവൻ പറയാ, നബിയെ തങ്ങൾ പറയുക, ഞാനാണ് വലിയവൻ, എനിക്ക് ഉമ്മയില്ല, വാപ്പയില്ല, ബന്ധുക്കാരില്ല, മക്കളില്ല. ഒരു ദൈവത്തിന് അതൊക്കെ ഉണ്ടാകാൻ പാടുണ്ടോ? അവൻ പറഞ്ഞിട്ടുണ്ട്, ആരുമില്ല എനിക്ക്, ഞാൻ ഈ ലോകം പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവ്, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ എന്റെ ഒരു മനസ്സായി എനിക്ക് അള്ളാഹുവിനത്തിന് ആ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളോട് പറയുന്നത്. എനിക്ക് എന്റെ റബ്ബിനെ കുറിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ ചോദിച്ചത് മുഴുവൻ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിലും എന്റെ റബ്ബിനോട് ചോദിക്കുന്ന എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കെല്ലാം അവൻ തരുന്നുണ്ട്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വികാരം ഒന്ന് അടക്കി വെച്ചിട്ട് കേൾക്കാൻ പറ്റി. നിങ്ങൾ വികാരം അത് ഇതൊന്നും പറഞ്ഞ എന്നെ ഇത് എന്നെ വളച്ചൊടിക്കാൻ നിൽക്കണ്ട. എനിക്കറിയാം നിങ്ങൾ എന്താ, നിങ്ങൾക്ക് ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ചേലാ കർമ്മം ആ തൊലി എന്തിന് കളഞ്ഞു എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അള്ളാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ എന്താണ് വിളിച്ചതെന്ന് വെച്ചാല് എന്റെ ഹബീബിനെ എന്റെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ എനിക്കിഷ്ടല്ല. കാരണം ഞാൻ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണത് അവർ. ആയിക്കോട്ടെ, ഇനി എനിക്ക് ഉത്തരം പറയേണ്ട സമയമാകുമ്പോ ഒന്ന് പറയ്. നിങ്ങൾക്ക് എന്തോ ഇതുവരെ നിങ്ങൾ ഉത്തരം പറഞ്ഞോ? നിങ്ങൾ സമയം തരണ്ടേ, നിങ്ങൾ എന്നെ റേഡിയോ ആയിട്ട് പറഞ്ഞോണ്ടിരുന്ന ഞാൻ എങ്ങനെ ഉത്തരം പറയാ? അത് ഞാൻ പറഞ്ഞതാ, നിങ്ങൾ അതിന്റെ മേൽ കേറി ഞാൻ ഇങ്ങനെ പറഞ്ഞേം കൊണ്ട് അത് ഞാൻ പറയും. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പഠിച്ചോനെ ചേലാക്കാർ അത് വിടി, ഞാൻ ചോദിച്ചല്ലേ. ആ പറഞ്ഞോളൂ. നിങ്ങളൊരു ഒരു മിനിറ്റ് ആരെങ്കിലും ഒരു 30 സെക്കൻഡ് തരൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പറഞ്ഞോളൂ. 30 സെക്കൻഡ് തരുമോ? ഓക്കെ. അപ്പോ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചും മുഹമ്മദ് നബിയെ കുറിച്ചും ഞാൻ ഇങ്ങനെ ഒന്നും പറയുന്നു, ഇതല്ലേ നിങ്ങളുടെ ആവശ്യം? അതെ അതെ അതെ, അത് ഞാൻ പറയും. പറയാനുള്ള അവകാശം എനിക്കുണ്ട്, അതാണ് അവകാശം. അത് റബ്ബ് തന്നിട്ടുണ്ട്, എല്ലാവർക്കും തന്നിട്ടുണ്ട്. വേണ്ടത് അതാണ്, ദുനിയാവാണ്. റബ്ബല്ല തന്നത്, അത് റബ്ബ് തന്നിട്ടൊന്നുമില്ല. ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രകാരം അങ്ങനെ വിമർശിക്കുന്ന ആളുകളെ തലയും കൈയും കാലൊക്കെ വെട്ടിക്കളയാനാ പറഞ്ഞിരിക്കണം. അപ്പൊ റബ്ബ് തന്നതൊന്നും പറയണ്ട, നിങ്ങൾ ഖുർആൻ പഠിച്ചാൽ മതി. ഇപ്പൊ അവകാശം തന്നിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇവിടെയുള്ള ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്, അതും എനിക്ക് തന്നത്. അത് റബ്ബല്ല തന്നത്. അപ്പൊ നിങ്ങൾ ചോദിച്ചു, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അള്ളാഹു ഏറ്റവും മികച്ച സംഗതികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ കൊണാണ്ടറാണെന്നാണല്ലോ പറഞ്ഞത്.
അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അതായത് അങ്ങനെ മികച്ചതായിട്ട് ഉണ്ടാക്കിയ അള്ളാഹുവിന് എന്തുകൊണ്ട് ഈ പുരുഷന്റെ സാധനത്തിന്റെ അറ്റത്തുള്ള തൊലി ഇങ്ങനെ ഇല്ലാതെ അത് പടയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു തൊലി അപ്പം ഉണ്ടല്ലോന്ന്. ഓക്കെ കേൾക്കൂ 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 ആ കേൾക്കൂ ഓക്കെ 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 കേൾക്കൂ. ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ പറയാണ് അത് ഞാൻ പറയാൻ പാടില്ല, അത് ഞാൻ പറയും. കാരണം ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തൊലി. ഓക്കെ തൊലി ഇല്ലാതെ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പരാമർശിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഇനി നിങ്ങളുടെ കുട്ടി മോളാണ്, മോളുടെ ചേലാക്രമം ചെയ്തെന്ന് വെച്ചപ്പോ നിങ്ങൾ പറയുന്നു അത് ചെയ്തിട്ടില്ല എന്ന്. അത് നിങ്ങൾ അനിസ്ലാമികമായിട്ടുള്ള ഒരു കാര്യമാണ്, അത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ചെയ്യണമെന്നോ? നിങ്ങൾ എന്താ നിങ്ങളുടെ മോളുടെ ചേലാക്രമം നിങ്ങൾ ചെയ്യാത്തത്? ഞാനത് അപ്പൊ പഠിച്ചിട്ടില്ല, ചെയ്യണോന്ന്. സി അത് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പഠിക്കാത്ത നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. സോറി സോറി, പഠിച്ചിട്ടില്ല. അത് പെൺകുട്ടികൾ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കേട്ടില്ല. നിങ്ങൾ കേൾക്കാത്തതുകൊണ്ട് അത് ഇല്ലെന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെ നിങ്ങൾ എന്തെല്ലാം ഞാന് കേൾക്കാത്തുണ്ട്? പെൺകുട്ടികളെ ചേലാകർമ്മം ചെയ്യുന്ന ഒരു സംഗതിയെ ഞാൻ കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള കണ്ടിട്ടുമില്ല. നിങ്ങൾ കേൾക്കാത്തത് കൊണ്ട് അതെങ്ങനെ ഇല്ലാതെ ആവുക? കേൾക്കണോ എന്നാ? അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികൾ ഉണ്ടോ? ഞാൻ എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ഉണ്ടോ? ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഈ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കേൾക്കണം നിർബന്ധമാണോ എന്ത് കേക്കാന്? ഈ ചേലാകർമ്മം പെൺകുട്ടികൾക്ക് വേണോ വേണ്ടോ എന്നുള്ളത്? അല്ല, ഞാൻ സാറ് കാര്യം പറഞ്ഞു, ഞാൻ അല്ല അധികം ഞാൻ മതപരമായിട്ട് ചോദിക്കുന്നത്, പക്ഷെ ഞാൻ എന്റെ റബ്ബിനെയും അവന്റെ അല്ല ഞാൻ റസൂലിനെയും ചോദിക്കുന്നത് കുറിച്ചൊക്കെ പഠിച്ചൊരു വ്യക്തിയാണ്. അല്ല ഞാൻ അപ്പോ ചോദിക്കുന്നത് ഇതിനെ നിങ്ങൾക്ക് കുറിച്ച് കേൾക്കണോ? വേണമെങ്കിൽ ഞാൻ വിശദമായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ അല്ലെ മറ്റുള്ള ഭാഗത്തു നിന്നാണോ അറിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിക്കാം. ഇത് നിങ്ങൾക്ക് കേൾക്കണം, പറഞ്ഞോളൂ. ഈ ചേലാകർമ്മത്തിന്റെ കാര്യം നിങ്ങൾക്ക് കേൾക്കണോന്ന്? പറഞ്ഞോളൂ പറഞ്ഞോളൂ, എന്താ നിങ്ങൾ പറയാനുള്ളത്? എന്നാ അതെ കേട്ടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രമാദമായ വിഷയത്തിന്റെ ഒരു ഒരു നിങ്ങളോട് അതിന്റെ ഒരു 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 അതിന്റെ ചുരുളഴിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അൽഹിത്താനു, ചേലാകർമ്മം ചെയ്യുക, ചേലാകർമ്മം ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ഈ ചേലാകർമ്മം ചെയ്യുക എന്ന് പറഞ്ഞ സ്ഥാനത്ത് അൽഹിത്താനു ലിജാലി പുരുഷന്മാര് ചേലാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്, പുരുഷന്മാരോട് ചേലാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്, മറിച്ച് അൽഹിത്താനു ഈ പറഞ്ഞത് മുഴുവനും ആണിനും പെണ്ണിനും ബാധ്യത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിത്താൻ എന്ന് പറയുന്നത്, ചേലാകർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അത് ആണിനും പെണ്ണിനും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ പൊതുവെ നമ്മളൊക്കെ അംഗീകരിക്കുന്നത് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫതുഹുൽ ഐൻ എന്ന ഗ്രന്ഥമാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആണിനും പെണ്ണിനും ചേലാകർമ്മം നിർബന്ധമാണ്, ദീനിന്റെ ഏതെങ്കിലും രീതിയിലുള്ള കൽപ്പനകൾക്ക് പിന്നെ വിധേയമായതല്ല, അത് ദീനി വിരുദ്ധമാണ് വിലയിരുത്തിക്കൊണ്ട് ആളുകൾ സംസാരിച്ചു. എനിക്ക് ഈ വിനയത്തോടു കൂടിയിട്ട് എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു കാര്യം പറയാനുള്ളത്, സാംസ്കാരിക നേതാക്കന്മാരുടെ ഒരു കാര്യം പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദീനി വിഷയങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ദീൻ പഠിക്കാതെയാണ് പറയുന്നത്, നിങ്ങൾ ദീൻ പഠിക്കാതെയാണ് പറയുന്നത്. നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ ചേലാക്രമം സ്ത്രീകൾ ചെയ്യുന്നത് അത് ദീനി വിരുദ്ധമാണെന്ന്? ആരാ നിങ്ങളോട് പറഞ്ഞത്? ആരാ നിങ്ങളോട് പറഞ്ഞത്? ഗൗരവത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കാനുള്ളത്, ആണിനും പെണ്ണിനും നിർബന്ധമായ, എന്നാൽ മിക്ക ഇമാമിയങ്ങളുടെ അടുക്കലും പെണ്ണുങ്ങൾക്ക് സുന്നത്താണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചേലാകർമ്മം എന്ന് പറയുന്നത്. അത് ഏത് ഭാഗമാണ് അത് പിന്നെ അതിന്റെ കർമ്മം നടത്തേണ്ടതെന്നും അത് എങ്ങനെയാണ് അതിന്റെ പിന്നെ ഭാഗങ്ങൾ അത് എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചേലാകർമ്മം എന്ന് പറയുന്നത് അത് പരസ്യമാക്കി ചെയ്യൽ സുന്നത്തും സ്ത്രീകളുടെ ചേലാകർമ്മം അത് രഹസ്യമായി ചെയ്യൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായി വ്യക്തമായി കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയുക, ചേലാകർമ്മം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും നിർബന്ധമായ കാര്യമാണ്, അത് സ്ത്രീകളുടെ വിഷയത്തിൽ സുന്നത്താണ് എന്ന അഭിപ്രായം മിക്ക ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്ത്രീകൾ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല, പല നാടുകളിലും അത് ആവർ ചെയ്തു വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അത് ദീനി വിരുദ്ധമാണെന്ന് എഴുത്തള്ളാൻ പാടില്ല, അത് അള്ളാഹുവിന്റെ ദീനോടുള്ള വെല്ലുവിളിയാണ്. കേട്ടോ, കേട്ട് കേട്ട്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ ഏത് നിങ്ങൾ മതത്തിലാണ് വിശ്വസിക്കുന്നത്? കാര്യം നിങ്ങൾ ചെയ്യൂല്ലേ, അതെനിക്ക് അറിഞ്ഞാ മതി. ഇല്ല, ചെയ്യലില്ല. ഓക്കെ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. അത് നിങ്ങളെ ബാധ്യത ശരിയുണ്ട്, അത് നിങ്ങളെ ബാധ്യത ശരിയാണ് സാറേ. ഓക്കെ, എന്താ ഇസ്ലാമിൽ നിങ്ങൾക്ക് സൗകര്യമുള്ളത് ചെയ്യാനും സൗകര്യമുള്ളത് ചെയ്യാതിരിക്കാനുള്ള അവകാശം ഉണ്ടോ? പക്ഷെ ഞങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച പെണ്ണുങ്ങൾക്കല്ല ചെയ്യേണ്ടത്, ആണുങ്ങൾക്കാണ് ചെയ്യേണ്ടത്. മലയാളത്തിൽ പ്രസംഗിച്ചതാണ് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തന്നത്. അപ്പൊ നിങ്ങളത് ചെയ്യുമല്ലേ? ആ ചെയ്യുകയാണ്.
അപ്പൊ മോളുടെ ശേലാകർമ്മം എന്താണ് ഡേറ്റ്? മോളെ ചേലാകർമ്മം, പെൺകുട്ടികളെ ചേലാകർമ്മം ചെയ്യലില്ല. ഞാൻ അത് അത് ഞാൻ പഠിച്ചിട്ടില്ല അതിനെ കുറിച്ച്. ഉസ്താദ് പഠിപ്പിച്ചെന്നല്ലോ ഇപ്പോ. ഏത് ഉസ്താദാണ് പഠിപ്പിച്ചത്? അതൊക്കെ നിങ്ങൾ ഇനി പോയി അന്വേഷിക്കും. ഇപ്പൊ ഞാനൊരു ഉസ്താദിന്റെ പ്രസംഗമാണ് കേൾപ്പിച്ചത്. ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ പ്രസംഗം, ആ ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടാണ് താങ്കൾ ഇത്രയും വലിയൊരു വലിയൊരാളായി ഈ മതം പഠിച്ചതൊക്കെ പിന്നെ ആകാശത്ത് നോക്കിയിട്ടാണ്. ഒരു കാര്യം പറയട്ടെ സാറേ, അപ്പൊ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല, ഇസ്ലാം അറിയുന്ന ഉസ്താദ് പറയുമ്പോ ഇസ്ലാം അറിയില്ല. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറ. ഞാൻ വേറെ കാര്യം, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ചേലാകർമ്മത്തെ കുറിച്ച് ഒന്നും അറിയാനും. നിങ്ങൾക്ക് ഉസ്താദിനെ തിരുത്താൻ മാത്രം ഇസ്ലാം അറിയോ? ഇല്ലേ, ഇല്ല അറിയൂല. പക്ഷെ എനിക്ക് എന്റെ ഹല്ലാനെയും എന്റെ ഹബീബിനെയും അറിയാം. ഞാൻ എന്താന്ന് നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ പറയുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാന്നുണ്ട്. അതാണ് പാട്ടെത്തിയത്. അപ്പൊ പിന്നെ നിങ്ങൾ ഉസ്താദ് പറഞ്ഞത് എടുക്കണ്ടേ? ഏത് ഉസ്താദാണ് അങ്ങനെ പറഞ്ഞത്? ഉസ്താദേ, ഉസ്താദ് ഞങ്ങളെ നേർക്ക് നേരായിട്ടുള്ള രീതിയിലുള്ള ഉസ്താദുമാര് പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചേലാകർമ്മം ചെയ്യൽ ഞാൻ കേട്ടിട്ടേ ഇല്ല. ആ എടുത്ത് വന്നതാണ് എന്റെ വാട്ടെ അങ്ങനെ ഉണ്ടായിക്കോ. പക്ഷെ ആളുകൾക്ക് ചെയ്യലാണ് ഞാൻ കണ്ടത്. ഇപ്പൊ കേപ്പിച്ചു തന്നില്ലേ? ഇനി എന്താ കേട്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു ഇനി അത് പറയാൻ പാടുണ്ടോ? ഇപ്പൊ കേട്ട് കഴിഞ്ഞല്ലോ. പെണ്ണിങ്ങ കേടാണ് ശേലാകർമ്മം ചെയ്യാൻ തൊലി ഏടാ നിക്കണ്ടി സാറേ. ആ അതൊക്കെ ഇതാ ഇതില് ബാക്കി ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മള് സംസാരിക്കണം എന്തായാലും വീഡിയോ വരും. അപ്പൊ ഞാൻ ഈ ഫുള്ള് വീഡിയോ ഇട്ട് തരാം, അപ്പൊ നിങ്ങൾക്ക് അവിടെ വിശദമായിട്ടിരുന്ന് കാണാം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, വീഡിയോ വരുന്നതൊന്നും എനിക്കൊരു ഭയം, ഞാൻ അതല്ല ചോദിച്ചത്. ഇങ്ങനെ വീഡിയോ ഇടുന്ന അതല്ല വേണ്ടത്, അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എന്താണ് അത് ആദ്യം തിരുത്താൻ ശ്രമിക്കും. നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെ വിളിച്ച് സംസാരിക്കാൻ നിന്ന് കഴിയുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും കാതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് പറയാം, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. ഞാൻ എന്റെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ പരാമർശിക്കാൻ റബ്ബിനെ കുറിച്ച് നിങ്ങൾ പരാമർശിക്കാൻ പാടില്ല. ഈ ലോക പ്രപഞ്ചം സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അവൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ അവനെ കുറിച്ച് എന്തൊക്കെയാണ് വിളിക്കുന്നത്? ഹബീബിനെ കുറിച്ച് എന്താണ് നിങ്ങളോട് ചെയ്തത്? ആ തോലി മുറിക്കുമ്പോ പറഞ്ഞതാണോ അവൻ നിങ്ങളോട് ചെയ്ത തെറ്റ്? പലതും ചെയ്തിട്ടുണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്റെ അറ്റം കളഞ്ഞു. അത് തന്നെ വല്ലാത്തൊരു ദണ്ണം അറിയോ, ദണ്ണമുണ്ട്. അതിന്റെ വിഷമം ഞാൻ ആരോപണം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.